മാതൃക ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്തായി മാറ്റുന്നതിന് തെരഞ്ഞെടുത്ത കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. മാതൃക ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്ത് പദ്ധതിയുടെ ആദ്യഘട്ടമായാണ് പഞ്ചായത്തിലെ അംഗൻവാടികളിലെ കുടിവെള്ളം, ഹോട്ടലുകൾ, മത്സ്യ മാംസ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയത്. ആദ്യഘട്ട പരിശോധന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഗ്രാമപഞ്ചായത്തുകളെ മാതൃക ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്തുകളായി മാറ്റുന്ന പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 15 പഞ്ചായത്തുകളെയാണ് തെരഞ്ഞെടുത്തത്. ഇതിലൊരു പഞ്ചായത്താണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തും. പഞ്ചായത്തിൽ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ആദ്യഘട്ടമായി പഞ്ചായത്തിലെ അംഗൻവാടികളിലെ കുടിവെള്ള പരിശോധന, ഹോട്ടലുകൾ, മത്സ്യമാംസ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചുള്ള പരിശോധന എന്നിവ നടന്നു. വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിച്ച 41 സാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിൽ ഒന്നിലും കുഴപ്പങ്ങൾ കണ്ടെത്താനായില്ല. വരും ദിവസങ്ങളിലും പദ്ധതിയുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബോധവൽക്കരണ ക്ലാസുകൾ, ലൈസൻസ് മേളകൾ, ലഘുലേഖ വിതരണം തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിക്കുക. കേരളത്തിൽ മാതൃക ഭക്ഷ്യസുരക്ഷാ ഗ്രാമപഞ്ചായത്തുകൾ ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മൊത്തം 15 പഞ്ചായത്തുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പഞ്ചായത്ത് തിരുവമ്പാടി സർക്കിളിലെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്താണ്. അതിൽ പരിപാടികളുടെ തുടക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ മോഡൽ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പരിശോധനയും അംഗൻവാടി മെയിനായിട്ട് അംഗൻവാടികളിലെ കുടിവെള്ളത്തിൻ്റെ പരിശോധന, ബാക്കി ഹോട്ടലുകളിലും മത്സ്യ വ്യാപാര സ്ഥാപനങ്ങളിലുമുള്ള സാമ്പിളുകളുടെ പരിശോധനയും നടന്നു. ഇന്ന് ഏകദേശം 41 സാമ്പിളുകളോളമാണ് പരിശോധിച്ചത്. അതിൽ ഒന്നിലും തന്നെ കുഴപ്പങ്ങൾ കണ്ടെത്തിയിട്ടില്ല. ബാക്കി എല്ലാം സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. റിസൾട്ടുകളെല്ലാം തൃപ്തികരമായിരുന്നു. ആദ്യഘട്ട പരിശോധന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിജിത സുരേഷ്, സത്യൻ മുണ്ടയിൽ, ICDS സൂപ്പർവൈസർ വിജില, ഫുഡ് ഇൻസ്പെക്ടർ ഡോക്ടർ അനു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.